രാജ്യത്തെ തൊഴിലായ്മ നിരക്ക് ഓഗസ്റ്റ് മാസത്തിൽ എട്ട് പോയിന്റ് മൂന്ന് ശതമാനമായെന്ന് കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിലെ കണക്കുകളിൽ ഏറ്റവും ഉയർന്ന നിലയാണിതെന്നാണ് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യ ഇക്കോണമിയുടെ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് തൊഴിലില്ലാത്തവരുടെ എണ്ണം മൊത്തം തൊഴിൽ ശക്തിയുടെ വർധനവിനേക്കാൾ ഉയരുന്ന സാഹചര്യമാണ് രാജ്യത്ത് നിലവിലുള്ളത് ഓഗസ്റ്റിൽ തൊഴിൽ ശക്തി നാല് ദശലക്ഷം വർദ്ധിച്ചപ്പോൾ പുതിയ തൊഴിലവസരങ്ങൾ വളരെ കുറവാണ് സൃഷ്ടിക്കപ്പെട്ടത് ഇതിനൊപ്പം രണ്ട് പോയിന്റ് ആറ് ദശലക്ഷം തൊഴിലവസരങ്ങൾ ഇല്ലാതാവുകയും ചെയ്തു മൊത്തം തൊഴിലില്ലാത്തവരുടെ എണ്ണം ആറ് പോയിന്റ് ആറ് ദശലക്ഷമായി ഉയർന്നപ്പോൾ തൊഴിൽ ശക്തി നാല് ദശലക്ഷം മാത്രമായാണ് ഉയർന്നത് ഇതാണ് തൊഴിലായ്മ നിരക്ക് കുതിച്ചുയരുന്നതിനുള്ള പ്രധാന കാരണമെന്നും കണക്കുകൾ കോവിഡ് ശേഷം ഇന്ത്യയിൽ തൊഴിലഹിതരുടെ എണ്ണം വർദ്ധിച്ചതായും പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു ഓഗസ്റ്റിലെ കണക്കുകൾ പ്രകാരം ഗ്രാമങ്ങളെക്കാൾ നഗരങ്ങളിലാണ് തൊഴിലായ്മ നിരക്ക് വർദ്ധിച്ചതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു നഗരങ്ങളിൽ ഒമ്പത് പോയിന്റ് ആറ് ശതമാനവും ഗ്രാമങ്ങളിൽ ഏഴ് പോയിന്റ് ഏഴ് ശതമാനവുമായിരുന്നു ഓഗസ്റ്റിലെ തൊഴിലില്ലായ്മ നിരക്ക് ഫെബ്രുവരി ജൂൺ മാസങ്ങളിലെ കണക്കുകൾ പ്രകാരം ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മ നിരക്ക് നഗരങ്ങളിലെ നിരക്കിനേക്കാൾ ഉയർന്നു നിന്നിരുന്നതായും വ്യക്തമാക്കുന്നു സംസ്ഥാനത്തിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഹരിയാന ജമ്മു കാശ്മീർ രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് ഈ നിരക്ക് ഉയർന്നു നിൽക്കുന്നത് മുപ്പത് ശതമാനത്തിൽ അധികമാണ് ഇവിടങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനിടെ കോവിഡ് കാലത്തിനു ശേഷം ഇന്ത്യയിൽ തൊഴിൽരഹിതരുടെ എണ്ണം വർദ്ധിച്ചതായും പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു തൊഴിൽരഹിതരുടെ എണ്ണം ആറ് പോയിന്റ് നിന്നും പന്ത്രണ്ട് പോയിന്റ് ഒരു ശതമാനമായി ഉയർന്നുവെന്നാണ് ഓക്സ്ഫാം ഇന്ത്യയുടെ ദ ഇന്ത്യ ഡിസ്ക്രിമിനേഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് മാർച്ച് മുതൽ ജൂൺ വരെയുള്ള മാസത്തെ കണക്കാണിത് നഗരപ്രദേശങ്ങളിൽ തൊഴിലില്ലായ്മയുടെ തോത് വളരെ കൂടിയിട്ടുണ്ട് ഒമ്പത് ശതമാനത്തിൽ നിന്നും ഇരുപത് പോയിന്റ് എട്ട് ശതമാനമായി ഇത് ഉയർന്നു അതേസമയം സ്ഥിരം ശമ്പളമില്ലാത്തവരെയും സ്വയം തൊഴിൽ ചെയ്യുന്ന ഒരു വിഭാഗത്തെയും ജോലിക്കാരായി കണക്കാക്കിയിരുന്നതായും എന്നാൽ യഥാർത്ഥത്തിൽ അവരിൽ പലർക്കും ജോലിയോ സ്ഥിര വരുമാനമോ ഉണ്ടായിരുന്നില്ലെന്നും പഠനങ്ങളിൽ കണ്ടെത്തി ഇക്കാലയളവിൽ ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിലായ്മ നിരക്ക് പത്ത് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനമായി ഉയർന്നു നഗരപ്രദേശങ്ങളിലെ തൊഴിൽ രഹിതരുടെ നിരക്ക് പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത് പോയിന്റ് മൂന്ന് ശതമാനമായി ഉയർന്നു ഇത് സൃഷ്ടിക്കുന്നത് വലിയൊരു ആശങ്കയാണ് പട്ടികജാതി പട്ടികവർഗം മുസ്ലിം സമുദായം എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കിടയിൽ തൊഴിലായ്മ നിരക്ക് കൂടുതലാണെന്നും പഠനം കണ്ടെത്തി രാജ്യത്തെ ദുർബല വിഭാഗങ്ങൾക്കിടയിൽ തൊഴിലായ്മ നിരക്ക് ഉയർന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നു പൊതുവിഭാഗങ്ങൾക്കിടയിൽ പട്ടികജാതി പട്ടികവർഗം മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിലെ തൊഴിലായ്മ നിരക്ക് കോവിഡിന് മുൻപുള്ള പാദത്തിൽ ഒൻപത് ശതമാനമായിരുന്നു എങ്കിൽ നിലവിൽ പതിനേഴ് ശതമാനമായി ഉയർന്നപ്പോൾ ലോക്ഡൌണിന് ശേഷം അത് വീണ്ടും ഉയർന്നു തൊഴിലായ്മ ഏറ്റവും രൂക്ഷമായത് ഗ്രാമീണ മേഖലയിലെ മുസ്ലിങ്ങൾക്കിടയിലാണ് പതിനാല് ശതമാനത്തിൽ നിന്ന് മുപ്പത്തി ശതമാനമായാണ് ഉയർന്നത് പഠനമനുസരിച്ച് പട്ടികജാതി പട്ടികവർഗക്കാരുടെയും ഇടയിലെ തൊഴിലായ്മ നിരക്ക് പതിനൊന്ന് ശതമാനം മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെയും പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയുമാണ് അതേസമയം ഓക്സ്ഫോം പഠനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ജൂൺ മാസങ്ങളിലെ കണക്കുകളിലെ പുരുഷന്മാരെക്കാൾ സ്ഥിര വരുമാനമുള്ള ജോലികൾ ലഭിച്ചിരിക്കുന്നത് സ്ത്രീകൾക്കാണ് നഗരപ്രദേശങ്ങളിൽ സ്ഥിരം ജോലി ചെയ്യുന്ന സ്ത്രീകളിൽ വലിയൊരു വിഭാഗവും വീട്ടുജോലികളിലും മറ്റു ജോലികളിലും ഏർപ്പെട്ടിരുന്നവരാണ് പ്രസ്തുത പഠനം സൂചിപ്പിക്കുന്നത് രാജ്യത്ത് അനുദിനം തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള സത്യമാണ്